യെസ് വിശദമായി കടക്കുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചപോലെ സി പി എമ്മിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ റാലി ഇന്ന് വൈകിട്ട് നടക്കുകയാണ്. ഇതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഒരുപക്ഷെ മാറാൻ പോവുക. കോഴിക്കോട് സ്വപ്ന നഗരിയിൽ നടക്കുന്ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇടതു നേതാക്കൾക്കൊപ്പം സംസ്ഥയടക്കമുള്ള മുസ്ലിം സംഘടനാ നേതാക്കളും പങ്കെടുക്കും. റാലിയിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിലും കോൺഗ്രസിന്റെ എതിർപ്പിനെ തുടർന്ന് പങ്കെടുക്കേണ്ടതില്ല എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനമെടുത്തിരുന്നു. എം എസ് അനീഷ് കുമാർ കോഴിക്കോട് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ സി പി എമ്മിന്റെ ഐക്യദാർഢ്യ റാലി അത് കോഴിക്കോട് നടക്കുകയാണ്. വൈകുന്നേരമാണ് ഉദ്ഘാടനവും പരിപാടികളും ഒക്കെ നടക്കുന്നത്. എങ്ങനെയാണ് ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ? ആദ്യം അതിലേക്ക് കടക്കാം. അരഞ്ജനി, പാലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമാണെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക സംഭവമായി മാറുന്ന, അല്ലെങ്കിൽ അത്തരം ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു റാലിയാണ് ആ സി പി എം സംഘടിപ്പിക്കുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ റാലി. വൈകുന്നേരം 4 മണിക്ക് സ്വപ്ന നഗരിയിൽ നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കൾക്കൊപ്പം ഇടതു കക്ഷികളുടെ നേതാക്കളും ഈ റാലിയിൽ പങ്കെടുത്ത് തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഒപ്പം ഈ വിവിധ മുസ്ലിം സംഘടനകളെ പ്രതികരിച്ചുള്ള നേതാക്കളും അവരുടെ അധ്യക്ഷന്മാരുമൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഈ റാലിയെ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി പോലുള്ള സി പി എം പതിവായി പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുന്ന ചില പ്രസ്ഥാനങ്ങൾക്കൊഴികെ മറ്റ് മിക്ക പ്രസ്ഥാനങ്ങൾക്കും ഈ യോഗത്തിലേക്ക് ക്ഷണം ഉണ്ട്. അവരൊക്കെ അവർ എത്തും എന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വലിയൊരു ശക്തി പ്രകടനമാക്കി തന്നെ ഈ പാലസ്തീൻ റാലിയെ മാറ്റുന്നതിനുള്ള ഒരു തീരുമാനമാണ് ആ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ റാലിയിലേക്ക് എത്തും എന്നാണ് നേരത്തെ സി പി എം ജില്ലാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഒരു വികാരം പങ്കുവച്ചത്. എന്തായാലും പാലസ്തീൻ ജനതയ്ക്ക് നൽകുന്ന ഐക്യദാർഢ്യത്തിൽ ഏറ്റവും വലുത് ഇത് തന്നെ ആയിരിക്കും എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ ഇനി കോൺഗ്രസിൻ്റെ റാലി വരാനുണ്ട്. നേരത്തെ മുസ്ലിം ലീഗിൻ്റെ റാലി നടന്നിരുന്നു. എന്തായാലും ഈ കടപ്പുറത്തൊക്കെ വളരെ വിശാലമായി നടത്തുന്നതിന് ആലോചിച്ചിരുന്നെങ്കിലും മഴ പ്രതികൂലമായി മാറാനുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഒരു സ്വപ്നനഗരിയിലേക്ക് പരിപാടികൾ മാറ്റിയിരിക്കുന്നത്. എന്തായാലും സ്വപ്നനഗരിയുടെ അകത്തും പുറത്തുമൊക്കെയായി വലിയൊരു ജനക്കൂട്ടത്തെ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നിലവിലുള്ളത്. ഇതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്. അതിൻ്റെ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഉയർന്ന കാര്യങ്ങൾ പലതാണ്. അതിലേറ്റവും പ്രധാനം ഈ മുസ്ലിം ലീഗിനെ, യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ ഈ റാലിയിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നതാണ് സി പി എം. പക്ഷേ ആ ക്ഷണവും നേരിട്ട് ആദ്യം തന്നെ ക്ഷണിക്കുന്നതിനുള്ള ആലോചനകൾ ഇല്ലായിരുന്നെങ്കിൽ പോലും ഈ തങ്ങളിലെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചാൽ, റാലിയിലേക്ക് ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് എ ടി മുഹമ്മദ് ബഷീറിൻ്റെ അറിയിപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ടായി. അതിന് പിന്നാലെയാണ് സി പി എം വളരെ പെട്ടെന്ന് തന്നെ, ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എത്തി 1 മണിക്കൂറിനുള്ളിൽ ഈ ലീഗിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നും വലിയ എതിർപ്പ്, പ്രത്യേകിച്ചും കോൺഗ്രസ് വലിയ എതിർപ്പാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചത്. ലീഗിനെ അക്ഷരാർത്ഥത്തിൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കോഴിക്കോട്ട് ലീഗ് നേതാക്കന്മാർ അടിയന്തരമായി യോഗം ചേർന്ന് തങ്ങൾ ഈ ക്ഷണം നിരസിക്കുകയാണ്. ചില സാങ്കേതികമായ കാരണങ്ങൾ മൂലം ഈ ക്ഷണം നിരസിക്കുന്നു. സി പി എമ്മിൻ്റെ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം വലിയ വിജയമാവട്ടെ ഈ പരിപാടി എന്ന ആശംസ നൽകുകയും ചെയ്തു. എന്തായാലും ഇതിനൊക്കെ പിന്നാലെയാണ് 23-ാം തീയതിയിലേക്ക് കോൺഗ്രസും വലിയ റാലി വിളിച്ചു ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഈ ഏക സിവിൽ കോഡ് വിഷയത്തിലും സമാനമായ രീതിയിൽ തന്നെ എല്ലാ കക്ഷികളുടെ ഭാഗത്തുനിന്നും റാലികളും സമ്മേളനങ്ങളും സെമിനാറുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതേ പാത തന്നെയാണ് ഇപ്പോൾ പാലസ്തീൻ വിഷയത്തിലും പിന്തുടരുന്നത്. രഞ്ജിനി, അനീഷ, ഇതിപ്പോൾ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയാണ് നടക്കുന്നതെങ്കിൽ പോലും ഇതിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ് ഇവിടെ കേരളത്തിൽ. പ്രത്യേകിച്ചും ലീഗിനെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് ഏക സിവിൽ കോഡ് വിഷയത്തിൽ ലീഗിനെ ക്ഷണിച്ചിരുന്നെങ്കിലും ലീഗ് പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ക്ഷണിക്കേണ്ട എന്ന തീരുമാനം സി പി എമ്മിനുണ്ടായിരുന്നു. പക്ഷേ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഒരു പ്രതികരണം, അതിന് പിന്നാലെയാണ് സി പി എം ലീഗിനെ ക്ഷണിക്കുന്നത്. പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാൽ കൂടിയും സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞാണ് ലീഗ് ഒഴിഞ്ഞുമാറിയത്. ഏത് രീതിയിലാണ് സി പി എം ഇതിനെ വിലയിരുത്തുന്നത്? സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ആണല്ലോ ലീഗ് പറയുന്നത്. സി പി എം നേതാക്കൾ ഇതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ആവർത്തിക്കുന്നുമുണ്ടല്ലോ. തീർച്ചയായും രഞ്ജിനി, ഇക്കാര്യത്തിൽ ഒരു മയമുള്ള നിലപാടാണ്, അല്ലെങ്കിൽ തങ്ങളോട് കൂടുതൽ അടുക്കുന്ന നിലപാടാണ് ലീഗിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് എന്ന വിലയിരുത്തൽ തന്നെയാണ് സി പി എമ്മിനുള്ളത്. കാരണം ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിൽ തന്നെ വിളിച്ചു ചേർത്ത ബഹുജന സെമിനാറിലേക്ക് മുസ്ലിം ലീഗിനെ ക്ഷണിച്ചെങ്കിലും അവരും അന്നും ഈ കോൺഗ്രസിൻ്റെ എതിർപ്പ് ഒരു ഭാഗത്തുനിന്നും ഉയർന്നതിനെ തുടർന്ന് തങ്ങൾ പങ്കെടുക്കില്ല എന്ന രീതിയിലേക്ക് എത്തുകയായിരുന്നു. കാരണം യു ഡി എഫിലെ ഒരു കക്ഷിയെ മാത്രം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അത് മുന്നണിയിൽ തന്നെ ഒരു ഭിന്നത ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ
ചെയ്ത അടിസ്ഥാനത്തിലാണ് അന്ന് ക്ഷണം നിരസിച്ചത്. എന്തായാലും ഐക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ആ പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം അറിഞ്ഞ സാഹചര്യത്തിൽ തന്നെ അവർ പങ്കെടുക്കില്ലെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ തന്നെയാണ് ഈ പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന് നേരത്തെ അറിയിച്ചത്. എന്നാൽ ഇതിനു പിന്നാലെയാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ യോജിക്കാവുന്ന എല്ലാവരുമായി യോജിക്കും, ഏതു തരം പ്രതിഷേധങ്ങളോടും തങ്ങൾ യോജിക്കും എന്ന ഒരു അറിയിപ്പും, ഒപ്പം CPM ക്ഷണിച്ചാൽ തീർച്ചയായും പങ്കെടുക്കും എന്ന ET മുഹമ്മദ് ബഷീറിന്റെ പ്രസ്താവനയും എത്തിയത്. എന്തായാലും അതോടുകൂടി CPMന് അല്പക്കൂടി അടുക്കാനുള്ള അവസരം ലഭിച്ചു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ആ വാക്കുകളോട് പ്രതികരിക്കുകയും ക്ഷണം ഔദ്യോഗികമായി കൈമാറുകയുമായിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ CPM നേതാക്കൾ പറയുന്നത് ഔദ്യോഗികമായ ഒരു ക്ഷണം ഇനിയുള്ള ഇത്തരം പരിപാടികളിൽ, അതായത് പൊതുകാര്യങ്ങളിൽ യോജിക്കാൻ പറ്റുന്ന, രാഷ്ട്രീയ കാര്യങ്ങൾക്കപ്പുറം പൊതുകാര്യങ്ങളിൽ യോജിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും മുസ്ലിം ലീഗുമായി യോജിക്കും എന്നാണ് അവർ പറയുന്നത്. ഒപ്പം എപ്പോഴും തങ്ങളുടെ വാതിലുകൾ, ഇത്തരം പരിപാടികൾക്ക് ക്ഷണിക്കാനുള്ള വാതിലുകൾ ലീഗിന് മുന്നിൽ വളരെ തുറന്നിട്ടിരിക്കുകയാണ് എന്നും പറയുന്നു. എന്തായാലും ലീഗിന്റെ അണികളിലും ഇടത് അണികളിലുമൊക്കെ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഇഴയെടുപ്പം ഉണ്ടായി എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പൊതുവെ ലീഗിന്റെ നിലപാടുകൾ ഇപ്പോൾ LDFന് വളരെ ആശ്വാസം നൽകുന്നതാണ്, അത് രാഷ്ട്രീയപരമായി പോലും വലിയ നേട്ടം നൽകുന്നതാണ് എന്ന വിലയിരുത്തലാണ് CPM നേതാക്കൾക്കുള്ളത്. എന്നാൽ കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നൽകുന്ന കാര്യങ്ങളാണ്. കാരണം ഈ ന്യൂനപക്ഷ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണരുമ്പോൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ CPM അതിൽ ഇടപെടുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നിങ്ങനെയുള്ള നിലപാട് കുറച്ച് നാളുകളായി സ്വീകരിച്ചു വരുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിന് ദേശീയമായ നിലപാടുകൾ ഈ വിഷയങ്ങളിൽ പലതും വേണ്ടതുകൊണ്ട് തന്നെ CPMനെ പോലെ വളരെ പെട്ടെന്ന് ഒരു പ്രക്ഷോഭത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ചാടിയിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ ഇത്തരം സാഹചര്യങ്ങൾ രണ്ട് പാർട്ടികളിലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഒപ്പം മുന്നണി ബന്ധങ്ങളിൽ പോലും ദീർഘകാല അടിസ്ഥാനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തൽ CPMനും ഉണ്ട്. രഞ്ജിനി. യെസ്, MS അനീഷ്കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇതിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെ തന്നെയാണ്. അനീഷ് പറഞ്ഞതുപോലെ എന്തായാലും വൈകിട്ടാണ് CPMൻറെ പലസ്തീൻ ഐക്യദാർഢ്യ റാലി കോഴിക്കോട് നടക്കുക. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടകൻ.